പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. മിത്ത് വിവാദത്തിന് ശേഷം സംഘപരിവാറിന് വീണ് കിട്ടിയ മറ്റൊരു വിവാദമാണ് സനാതനധർമ്മം തുടച്ചു നീക്കണം എന്ന് ആവശ്യപ്പെട്ട ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസംഗം. അത് അദ്ദേഹം ഉദ്ദേശിക്കാത്ത പല തലങ്ങളിലേക്കും നീട്ടിവലിച്ചുകൊണ്ട് അതൊരു വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വ്യത്യസ്ത കോണുകളിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ടുള്ള പ്രസ്താവനകളും പ്രഭാഷണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സനാതന ധർമ്മത്തിൻ്റെ പോരായ്മകളും കുറവുകളും വിശദീകരിക്കുന്നതോടൊപ്പം അതിൻ്റെ വളർമകളും പോരിശകളും വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ അനിൽ മുഹമ്മദ് മുതൽ സാക്ഷാൽ ജനാബ് റഹ്മത്തുള്ള ഖാസിമി വരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ഞാനും ആഗ്രഹിക്കുകയാണ്. തമിഴ്നാട്ടിലെ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയും സിനിമാ നിർമ്മാതാവും നേരത്തെ സിനിമാ നടനുമായിരുന്ന ഉദയനിധി സ്റ്റാലിൻ ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ മകൻ. അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തിൽ ആ ഉച്ചനീചത്വങ്ങൾക്ക് അടിസ്ഥാനമായ കാരണമാകുന്ന സനാതനധർമ്മം അത് നമ്മുടെ നാട്ടിൽ നിന്നും തൂത്തെറിയപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യ നിവാസികളിൽ ഐക്യവും സമത്വവും നിലനിൽക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സമത്വസുന്ദരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ജാതീയതയുടെയും വർണ്ണവെറിയുടെയും ഇരകളായ ആളുകളുടെ ഭാഗത്ത് നിന്ന് തന്നെ അതിനുവേണ്ട ശബ്ദങ്ങൾ ഉയരുക എന്നത് ആദ്യമായി ഉണ്ടാകുന്ന സംഭവമൊന്നുമല്ല. മഹാനായ ഡോക്ടർ BR അംബേദ്കർ മുതൽ ഈ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ വർണ്ണാശ്രമ വ്യവസ്ഥയെ, ചാതുർവർണ്ണ സംവിധാനത്തെ എതിർക്കുന്ന ആളുകൾ ഹിന്ദുമതത്തിനകത്ത് തന്നെ ഈ സനാതനധർമ്മത്തിൻ്റെ അനുഗാമികളായ ആളുകൾക്കിടയിൽ നിന്ന് തന്നെ ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. സനാതനധർമ്മം എന്ന് പറയുന്നത് അത് പൂർണ്ണമായ ഹിന്ദുമതം അല്ലെന്നും ഹിന്ദു എന്നൊരു മതമില്ലെന്നും വ്യത്യസ്തമായ ഇതേപോലെയുള്ള ധർമ്മങ്ങളുടെ സമുച്ചയമാണ് ഈ ഹിന്ദുമതം എന്നുമൊക്കെ പറയാറുണ്ട്. സനാതനധർമ്മം എന്ന് പറയുന്ന വിശുദ്ധമായ എന്തോ ഒരു സംഭവമാണ് എന്ന രൂപത്തിൽ അത് ലോകത്താകെ നിലനിൽക്കേണ്ടതാണ് എന്നും അതാണ് ഹിന്ദുമത വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്നുമൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വാദം. എന്നാൽ സനാതനധർമ്മം എന്ന് പറയുന്നത് നിരപേക്ഷമായ അങ്ങനെ ഒരു വിശുദ്ധമായ ആശയമാണോ? ചാതുർവർണ്ണ സംവിധാനമില്ലാതെ, വർണ്ണാശ്രമ സങ്കല്പമില്ലാതെ ഈ സനാതനധർമ്മത്തിന് നിലനിൽപ്പുണ്ടോ? ഈ ചാതുർവർണ്ണ സംവിധാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിലനിൽക്കുന്ന ഏത് സനാതനധർമ്മമാണ്? എവിടെയാണ് അത് ഉണ്ടായിരുന്നത്? സനാതനധർമ്മത്തെ അനുകൂലിച്ചുകൊണ്ടും അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ തന്നെ വക്താക്കളായ ആളുകൾ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് ഉപരിയായി സനാതനധർമ്മം മനുഷ്യൻ്റെ ഐക്യവും സമത്വവും കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്നതിന് എവിടെയും ഒരു തെളിവ് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അനിൽ മുഹമ്മദിനെ പോലെയുള്ള, റഹ്മത്തുള്ള ഖാസിമെ പോലെയുള്ള ആളുകൾ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ നിലനിൽക്കേണ്ട എന്തോ ഒരു മഹാ ആശയമാണ് എന്ന അർത്ഥത്തിൽ അതിനെ സംഘപരിവാറിൻ്റെ ആളുകൾ പറയുന്നത് പോലെ തന്നെ പറഞ്ഞുകൊണ്ട് ഉദയനിധി സ്റ്റാലിനെ അംഗീകരിക്കുകയും
അദ്ദേഹം പറഞ്ഞത് അതല്ല, ഈ സനാതനധർമ്മത്തെ പൂർണ്ണമായി ഒഴിവാക്കാനല്ല, ഹിന്ദുമത വിശ്വാസികളെ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ന്യായീകരണങ്ങളുമായി വരുന്നുണ്ട്. ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുമത വിശ്വാസികളെ പൂർണ്ണമായും ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യണമെന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊരഭിപ്രായം. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാൾക്കും അഭിപ്രായമില്ല. പക്ഷേ സംഘപരിവാർ അതിനെ ആ ഒരു വേർഷനിലേക്ക് മാറ്റിക്കൊണ്ട് ഹിന്ദുക്കളെ മുഴുവൻ ഇവിടെ നിന്ന് തുടച്ചു നീക്കാൻ പോവുകയാണ് എന്ന് തുടച്ചു നീക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്തുന്നത്, നിലവിൽ ഇന്ത്യ എന്ന പേരിൽ രംഗത്ത് വന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സമുച്ചയമായ ആ സംവിധാനത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് എന്നറിയാത്ത രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ആരും ഇന്ന് മഹാഭാരതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ഇന്ത്യ എന്ന പേര് ഇപ്പം മാറ്റാൻ പോവുകയാണ്, ഇനി ഭാരതം എന്ന് പറയണമെന്നാണ്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോരഞ്ഞരമ്പുകളിൽ. ഇത് പറഞ്ഞു പഠിച്ചവരാണ് നമ്മൾ. നമുക്ക് ഭാരതം എന്ന് കേട്ടാൽ എന്തോ അസ്ഥിരത ഉണ്ടാകുമെന്നാണ് സംഘപരിവാർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് മാറ്റി ഭാരതം എന്നാക്കിയാൽ എന്തോ മഹാസംഭവമാകാൻ പോകുന്നു എന്നാണ്. ഈ പേര് മാറ്റുക എന്നത് തന്നെ ഒരു വലിയ ഒരു ദൗത്യമായി ഏറ്റെടുത്ത ആളുകൾക്ക് ഇനി ഭാരതമെന്ന് ആക്കി മാറ്റിയാലും ഒരു തൃപ്തിയാകാനൊന്നും പോകുന്നില്ല. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ആര്യമം എന്നോ മറ്റതൊക്കെ ആക്കി കൂടുതൽ ആര്യവൽക്കരിക്കാനുള്ള, അല്ലെ ബ്രാഹ്മണം എന്നൊക്കെ ആക്കിക്കൊണ്ട് ഇന്ത്യയുടെ പേര് വീണ്ടും മാറാനൊക്കെ സാധ്യതയുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ ഇപ്പോൾ ഭാരതമെന്നറിയപ്പെടുന്ന ഈ രാജ്യത്ത് ആരും, ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഹിന്ദുക്കളെ മുഴുവൻ ഇവിടെ നിന്ന് തുടച്ചു നീക്കണമെന്നാണ് എന്ന അഭിപ്രായം ആ പ്രസംഗം കേട്ട ആർക്കും ഉണ്ടാവില്ല. എന്നാൽ ഏതോ സംഘപരിവാറിൻ്റെ ഒരു സ്വാമി അദ്ദേഹത്തിൻ്റെ തലക്ക് 10 കോടി ഇനാമിട്ടിട്ടുണ്ട്. അതിനെതിരെ ഇപ്പോൾ കേസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സനാതനധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വാദിക്കുന്ന സംഘപരിവാർ ശക്തികളെ നമുക്ക് മനസ്സിലാക്കാം. അതിനുപരിയായി നേരത്തെ പറഞ്ഞ അനിൽ മുഹമ്മദിനെ പോലെയുള്ള, റഹ്മത്തുള്ള കാസിമിയെ പോലെയുള്ള ആളുകൾ സനാതനധർമ്മത്തെ താങ്ങി നിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് കഥയറിയാതെ ആട്ടം കാണുന്നവരുടെ കൂട്ടത്തിലാണ് അവർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥക്കപ്പുറം സനാതനധർമ്മത്തിന് എങ്ങനെയാണ് നിലനിൽപ്പുള്ളത് എന്നുകൂടി അവർ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് ഈ പറഞ്ഞ ജാതീയത അതിനെ ശക്തമായ രൂപത്തിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെയാണ്. മേൽജാതിക്കാരായ സവർണരായ ആളുകൾ അവർ രാജ്യത്തിൻ്റെ ഭരണ സിരാകേന്ദ്രങ്ങളിലെല്ലാം പിടിമുറുക്കുകയും എല്ലാ രംഗത്തും അവരുടെ മേധാവിത്വം ഉണ്ടാവുകയും പണ്ട് നിലവിലുണ്ടായിരുന്ന ജാതീയത തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് തങ്ങളുടെ മേൽക്കോയ്മ ഈ പാവപ്പെട്ട ആളുകൾക്ക് മേൽ സ്ഥാപിക്കണമെന്നതുമാണ് ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനം എന്ന രൂപത്തിൽ ഈ സംഘപരിവാർ ശക്തികൾ ഇവിടെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഒരുപാട് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെതിരെയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ആക്കി മാറ്റാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാകുന്നതിൽ ആർക്കും വലിയ അസ്വസ്ഥതയൊന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെ ഒരു ഈ പറയപ്പെടുന്നത് പോലെ സനാതനധർമ്മം എന്ന് പറയുന്ന എന്തോ മാനവികമായ, ജനങ്ങളെ മുഴുവൻ ഒന്നായി കാണുന്ന, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായി മാറുകയാണ് എങ്കിൽ എല്ലാവരും അതിനെ അംഗീകരിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുക? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? മനുഷ്യ സമത്വവും മനുഷ്യൻ്റെ സുഖകരമായ ജീവിതം ഈ ലോകത്ത് നടന്നു പോകലാണ് വേണ്ടത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നതെങ്കിൽ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? പക്ഷേ ഇവർ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിലൂടെ ആഗ്രഹിക്കുന്നത് മുൻപുണ്ടായിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ കൊണ്ടുവരികയും വിശുദ്ധരായ ആ വിഭാഗം ആളുകൾ അവർ മാത്രം എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിക്കാൻ അർഹരും മറ്റുള്ളവരെല്ലാം അവർക്ക് കീഴിൽ നിന്നുകൊണ്ട് അവർക്ക് സേവനം ചെയ്യാൻ ബാധ്യസ്ഥരുമാണ് എന്ന വിശ്വാസവും ആചാരവും അതിവിടെ തിരിച്ചു കൊണ്ടുവരികയും അതിന് എതിർത്ത് നിൽക്കുന്ന
നമ്മുടെ രാജ്യത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഇത്തരം ജാതീയതയുടെ കടക്ക് കത്തിവെക്കുന്ന സംവിധാനങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. തലയിൽ തൊപ്പിയിട്ടാൽ ഏത് സാധാരണക്കാരനും രാജാവിൻ്റെ കൂടെയും ഇരിക്കാം എന്നൊക്കെയുള്ള ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കേരളത്തിലുണ്ടായ സംഗതികളൊക്കെ അറിയാനും. ഈ ജാതീയത എന്ന അങ്ങേയറ്റം അമാനവികമായ അപരിഷ്കൃതമായ ഈ സംവിധാനത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു തെല്ലെങ്കിലും ഇല്ലാതാക്കാൻ കാരണമായത് ഇസ്ലാമിൻ്റെ ആവിർഭാവമാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവർ ഒന്നാമത്തെ ശത്രുവായി ഇസ്ലാമിനെ പ്രഖ്യാപിക്കുകയും ആ ഇസ്ലാമിനെ ഇവിടെ നിന്ന് തുടച്ചു നീക്കലാണ് തങ്ങളുടെ ചാതുർവർണ്ണ വ്യവസ്ഥ ഇവിടെ സംസ്ഥാപിക്കുവാനുള്ള ഒന്നാമത്തെ മാർഗമെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു. അതുകൊണ്ട് അവർ അവരുടെ വിചാരധാരയിൽ എഴുതി വെച്ചു, ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാമത്തത് മുസ്ലിങ്ങളാണ്. അതേപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ സർവസമത്വം ഒക്കെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളെയും അവർ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. പിന്നെ കമ്മ്യൂണിസമാണ്. ഈ കമ്മ്യൂണിസത്തിനൊക്കെ എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും അവർ ഒരു മാനവികതയുടെ മേലങ്കി അണിഞ്ഞുകൊണ്ടാണ് അവർ എത്രമാത്രം ഫാസിസ്റ്റുകളാണ് എന്നതൊക്കെ അവരുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ മനസ്സിലാകും. എന്നാൽ പോലും അവർ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെയും ഇവർ ശത്രുക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി. ഈ മൂന്ന് വിഭാഗത്തെയും ശത്രുക്കളുടെ ഗണത്തിൽ, ആഭ്യന്തര ശത്രുക്കളായി ഉൾപ്പെടുത്തിയതിൻ്റെ ന്യായം തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാകും, അത് തങ്ങളുടെ ചാതുർവർണ്ണ ഈ ബ്രാഹ്മണ മേധാവിത്വ വ്യവസ്ഥയ്ക്ക് ഇവരെല്ലാം തടസ്സമായതുകൊണ്ടാണ് എന്ന്. അപ്പോൾ ഇപ്പോൾ സനാതനധർമ്മം, ധർമ്മത്തിൻ്റെ ഈ ചാതുർവർണ്ണ സംവിധാനത്തെ തുടച്ചു നീക്കണമെന്ന് ഉദയനിധി ആവശ്യപ്പെടുമ്പോൾ അത് യഥാർത്ഥത്തിൽ കൊള്ളുന്നത് ഈ ജാതി വർണ്ണ വെറി മനസ്സിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മേലാള വർഗത്തിനാണ്. അവർ വിശ്വാസികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്, വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന എന്തോ ഒരു സാങ്കല്പിക സംവിധാനത്തെ അത് സംഘപരിവാർ ഈ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. അവർ വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയെല്ലാം തങ്ങളുടെ കൂടെ നിർത്തിയിരിക്കുന്നുവോ അവർ തിരിച്ചറിയുന്നില്ല. ഈ ആഭ്യന്തര ശത്രുക്കളായ മൂന്ന് വിഭാഗത്തെയും ഇവിടെ നിന്ന് ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ദംഷ്ട്രകളും തേറ്റകളും തങ്ങൾക്കെതിരെ തന്നെയാണ് തിരിയാനിരിക്കുന്നത് എന്ന് തിരിച്ചറിയാത്ത പാവങ്ങളായ ഓട്ടുകുത്തികളായ ചോറ്റുപട്ടാളം അവരാണ് ഇപ്പോൾ മഹാഭൂരിപക്ഷത്തിൽ മോദി സർക്കാരിനെ ഇവിടെ അവരോധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷക വേഷമണിഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വരുന്നത്. ഇത് ചാതുർവർണ്ണ വ്യവസ്ഥയെ തന്നെ സംരക്ഷിച്ചു നിർത്താനും അവ ഈ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെയാണ് അവർ ഇതിനെ ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന എല്ലാ നന്മകളെയും അംഗീകരിച്ചു കൊണ്ട് തന്നെ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് ഉപരിയായി, ചാതുർവർണ്ണ വ്യവസ്ഥയെ മാറ്റി നിർത്തിയാൽ ഒരു സനാതനധർമ്മത്തിന് എങ്ങനെയാണ് നിലനിൽപ്പുള്ളത് എന്ന് ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിക്കുകയാണെങ്കിൽ അത്തരം സംഗതികളെ വേണമെങ്കിൽ പിന്തുണക്കാം എന്നതല്ലാതെ റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ ഡോക്ടർ അനിൽ മുഹമ്മദ് പറയുന്നത് പോലെയോ ചാതുർവർണ്ണ വ്യവസ്ഥയോടുകൂടി ഉൾക്കൊള്ളുന്ന ഈ സനാതനധർമ്മത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ബാധ്യത ഭാരതീയനായ ഒരു വ്യക്തിക്കും ഇല്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും അതിൻ്റെ ബാധ്യതയില്ല. ചർച്ചകൾ പുരോഗമിക്കട്ടെ, രാഷ്ട്രീയമായ ഉപയോഗപ്പെടുത്തലുകൾ കഴിയുന്ന പോലെ അവരെല്ലാം ഉപയോഗിക്കട്ടെ. ഇത്തരം ചർച്ചകളിലൂടെയും ഇത്തരം പ്രശ്നങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ് സാമൂഹിക നവോത്ഥാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വളരെ ആഴത്തിൽ വേരൂന്നി നിൽക്കുന്ന, നമ്മുടെ കേരളത്തിലടക്കം ഇപ്പോഴും ജനമനസ്സുകളിൽ അങ്ങേയറ്റം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജാതി വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്നും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.